ഞാൻ എന്റെ കോൺഗ്രിഗേഷനും ഫിറ്റിയാത്ത വിഷന്റെ കുറവെന്നല്ല, കോൺഗ്രിഗേഷന്റെ കുറ്റവാള ഐ വിൽ നെവർ സേ. പക്ഷെ എന്റേത് അതല്ല എന്ന്, അതിനപ്പുറത്ത് എന്തോ അതിനൊരു ഷേപ്പ് ഇല്ലായിരുന്നു, അന്നൊരു മോഡല് ഹെഡ്. അതുകൊണ്ടായിരുന്നു എന്റെ മിസ്റ്റർസ് എപ്പോഴും പറയുക, ഇറ്റ് വാസ് ബിഫോർ വാറ്റിക്കൻ കൗൺസിൽ. അപ്പൊ എന്നോട് പറയുകയായിരുന്നു, യു ആർ എ ഹെഡ് ഓഫ് ടൈം. എനിക്കറിയത്തില്ല ഇതെന്താണ്, പക്ഷേ ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ട് വാസ് ഇറ്റ്. പക്ഷെ എന്റെ കോൺഗ്രിഗേഷൻ എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ വാറ്റിക്കൻ കൗൺസിൽ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പീപ്പിൾ ഗോസ് പ്രേയർലി, വേഷം മാറി മുസ്ലിംസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒക്കെ ഉണ്ട്. അന്ന് സോഷ്യൽ വർക്കില്ല, എഡ്യൂക്കേഷൻ, നഴ്സിംഗ്, ഹോസ്പിറ്റൽ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് വർക്കല്ല, ഞാൻ കാണുന്ന ഇന്ന് ഞാൻ ജീവിക്കുന്ന പോലെ മെർജ് ചെയ്തോണ്ട് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് അങ്ങനെയൊരു ലൈഫ്. അതുകൊണ്ടാണ് മിഷന് പോയത്. ഐ കുഡ്ന്റ് ഫിറ്റ് ഇൻ ബിക്കോസ് മൈ തിങ്കിങ് വാസ് സംതിങ് ഡിഫറെന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രിഗേഷനില് വീട്ടിലാണെങ്കിലും പ്രശ്നം വരുന്ന നമ്മുടെ വിഷൻ ആൻഡ് പർപ്പസ് ഐഡിയ ഐഡിയോളജി തമ്മിൽ കൺഫ്ലിക്ട് ഉണ്ടാകണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മഠങ്ങളിൽ നിർബന്ധിച്ചു വിടുന്നതാണ്. ദർ മേ ബി ഐ നോ പീപ്പിൾ ബിക്കോസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം, അതല്ലെങ്കിൽ കല്യാണം കഴിച്ചു വിടാൻ പൈസ ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ദേ ഷുഡ് പേഴ്സണലൈസ് ദറ്റ് വിഷൻ. നേരത്തെ ഇല്ലായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞ് യു ഹാവ് ടു മേക്ക് ഇറ്റ്, ദെൻ ഇറ്റ് ഗോസ് ബൈ. അതില്ലാത്തപ്പോഴാണ് ഈ കൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഇതെല്ലാം. പിന്നെ അവിടെ ഇവിടെ പ്രശ്നം, എനിക്കതല്ല, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുകയാണ് എന്റെ പ്രശ്നം. പക്ഷെ എന്റെ മനസ്സിലുണ്ട് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്. ടുഡേ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. വർഷങ്ങളും ഡെക്കേഡ്സും എടുത്താണ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കണ്ടത്. ഇറ്റ്സ് നോട്ട് ഈസി. ഇവിടെയൊക്കെ ഈസിയാണ് ബിക്കോസ് യു ആർ എ ഗ്രൂപ്പ്, യു ആർ എ കമ്മ്യൂണിറ്റി, യു ഹാവ് പീപ്പിൾ ടു ഗോ. എനിക്ക് ആരോടൊന്നും കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഏതാണ്ട് തിരിച്ചറിഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ വീട്ടിൽ വന്നപ്പം എന്തോ ആവശ്യത്തിന് കയറി പപ്പാടെ എത്തിയത്. എന്റെ വേഷം മാറി, കോലൻ മാറി, രൂപം മാറി. ഫ്രം ഇൻസൈഡ് ഐ വാസ് വെരി ഹാപ്പി. എന്നോട് ചോദിച്ചു ഇത്രയും വേണമായിരുന്നു. നേരെ പപ്പായുടെ തലയുടെ പുറകിലെ കുരിശ് രൂപം തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു, കയറുന്ന പറഞ്ഞു. പപ്പ അത്രയും വേണമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ദാറ്റ് വാസ് ഇറ്റ്. കാരണം അതായിരുന്നു എന്റെ പാഷൻ. അയാളുടെ ജീവിതം ആയിട്ടൊരു ഭയങ്കര ഒരു അഫിനിറ്റി. അതുകൊണ്ട് പോയി. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദേർ ഈസ് പ്രോബ്ലം.